ബഹുമാന്യരായ ശ്രേഷ്ഠരെയും വന്ദ്യരായ അധ്യാപകരെയും കൂട്ടുകാരെയും ഏവർക്കും എന്റെ വന്ദനം. 1858 ജനുവരി 29 മദ്രാസിൽ പീറ്റർ ദിലീമ മേരി ദിലീമ ദമ്പതികൾക്ക് ഒരു കുഞ്ഞു ജനിച്ചു. മേരി ഗ്രേസ് എന്ന പേര് വിട്ടു. ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയെങ്കിലും രണ്ടാം അമ്മയുടെ ശിക്ഷണത്തിലും സ്നേഹപരിചരണത്തിലും വളരെ നല്ല കുട്ടിയായി കുഞ്ഞു ഗ്രേസ് വളർന്നു. പഠിക്കാൻ മിടുക്കിയായ ഗ്രേസ് ഉയർന്ന മാർക്കോടെ പരീക്ഷകൾ പാസ്സായി അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടു. ആലപ്പുഴയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി സ്ഥാപിച്ച സ്കൂളിൽ പ്രധാന അധ്യാപകയുമായി. 1882 സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച മദർ സിസ്റ്റർ തെരേസ ഓഫ് സെൻട്രോസ് ഓഫ് ലിമ എന്ന പേര് സ്വീകരിച്ചു. ഒരു സന്യാസ സഭയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുമായിരുന്നു ആദ്യ ദൗത്യം. 1885 വ്രതവക്താരം നടത്തിയ മദർ കൊച്ചിക്കാരനായ മിസ്റ്റർ ലീയിൽ നിന്നും 10 രൂപ വാടകയ്ക്കെടുത്ത വീട്ടിൽ 1887 ഏപ്രിൽ 24 തീയതി എറണാകുളത്തുള്ള സെന്റ് തെരേസാസ് കോൺവെന്റ് സ്ഥാപിച്ചു. 1902 സെപ്റ്റംബർ 12 ട്രെയിൻ അപകടത്തിൽ മദർ ഇഹലോകവാസം വീണു. 121 വർഷങ്ങൾക്ക് മുൻപ് ആന്ധ്രാപ്രദേശിലെ മംഗപട്ടണം എന്ന നാട്ടിൽ ഒരു തീവണ്ടി പാളം തെറ്റി ഓടുകയും 80 ആളുകൾ മരിക്കുകയും ചെയ്തു. ഒരു നൂറ്റാണ്ടിന് ശേഷം ഈ അപകടത്തിൽ പല ദൈവികമായ അനുഭവങ്ങളും ചില വ്യക്തികൾക്കുണ്ടായി. അതിന്റെ കാരണം എന്തെന്ന് നിങ്ങൾക്കറിയേണ്ട കൂട്ടുകാരി, പുണ്യശ്രദ്ധയായ മദർ തെരേസ ഓഫ് സെൻട്രോസ് ഓഫ് ലിമ നൂറുകണക്കിന് ആളുകളോടൊപ്പം ഇതേ സ്ഥലത്താണ് അളക്കപ്പെട്ടത്. ഇന്ന് ദൈവദാസി എന്ന അഭിസംബോധനം ചെയ്യുന്ന CSST സഭയുടെ സ്ഥാപക. ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ വെളിച്ചം പകർന്നു നൽകി ധീരമനിത ആശ്രയമില്ലാത്തവരുടെ ആലപ്പമായ എറണാകുളത്തിന് പുതിയ മുഖം നൽകിയ അമ്മ മദ്രാസ്കാരി ഗ്രേസ് ടീച്ചർ, എന്റെയും നിങ്ങളുടെയും അമ്മ മദർ തെരേസ ഓഫ് സെൻട്രോസ് ഓഫ് ലിമ കൂട്ടുകാരൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ അമ്മയെ നമ്മുടെ അമ്മ എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാം. കൂട്ടുകാരി ആയിരക്കണക്കിനു ജീവിതങ്ങളെ വെളിച്ചത്തിലേക്ക് നയിച്ച് നമ്മുടെ വിദ്യാലയത്തിന് തുടക്കം കുറിച്ച ദൈവദാസി മദർ തെരേസ ഓഫ് സെൻട്രോസ് ഓഫ് ലിമയ്ക്ക് സ്നേഹ പ്രണാമം അർപ്പിക്കുന്നു. ഭൂമിയിലെ സന്ദർശകയായിട്ടല്ല, നിയോഗമുള്ള വ്യക്തിയായിട്ടാണ് മദർ ജീവിച്ചത്. ആ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവർ ഏറെയുണ്ട്. ആശ്വാസം നേടിയവർ അതിലേറെ. സ്വന്തം സന്തോഷത്തെക്കാൾ സഹജീവികളുടെ സന്തോഷമായിരുന്നു മദറിന് മുഖ്യം. ആ വിധത്തിലാണ് മദർ ഈ ഭൂമിയിൽ ജീവിച്ചതും. വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ അമ്മയെ നമുക്ക് പ്രാർത്ഥനയോടെ അതിലേറെ പ്രത്യാശയോടെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.